സമരപന്തലിൽ നിന്ന് തന്നെയാണ്. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 80% ഉദ്യോഗാർത്ഥികൾക്കും ജോലി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല, ഞങ്ങളും അത് മനസ്സിലാക്കുന്നു. പക്ഷേ എന്നാൽ നിയമനം കൊടുക്കുന്ന എത്ര ശതമാനമാണ്? ഏറ്റവും വലിയ ലിസ്റ്റായ ലാസ്റ്റ് ഇയറിൻ്റെ ലിസ്റ്റിൽ പോലും 11% നിയമനം മാത്രമാണ് ഈ 2.5 വർഷം കഴിഞ്ഞപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് 80% നിയമനം വേണ്ട, ഞങ്ങൾക്ക് മാന്യമായ രീതിയിൽ 20% നിയമനം നടത്തൂ, അത് മതി ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ നിയമനക്കുറവ് കാരണം ഈ തെരുവ് വേദിയിൽ വന്നിരുന്ന് സമരം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പറയുന്നത് കാണുവാനോ ഞങ്ങൾ പറയുന്നത് കേൾക്കുവാനോ തയ്യാറാകാതെ രാഷ്ട്രീയപരമായി ആ സമരത്തെ അടിച്ചമർത്തുവാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ഒരു രാഷ്ട്രീയമില്ല, ഓരോ ഉദ്യോഗാർത്ഥിക്ക് രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതാനൊക്കെ. കോൺഗ്രസിൽ മെമ്പറായി എന്നതായിരിക്കും ചിലർ ചെയ്യുന്ന തെറ്റ്. എല്ലാവരും കോൺഗ്രസ്സുകാരോ എല്ലാവരും ബി ജെ പിക്കാരോ അല്ല. ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് നിന്നിരുന്ന ആളായിരുന്നു. പക്ഷേ എന്നിട്ട് എന്തുണ്ടായി? നമ്മൾക്ക് അവഗണന മാത്രമാണ് കിട്ടിയത്. പിന്നെ സർക്കാരിന് പറയാനുള്ള ഒരു പ്രധാന കാരണം, പി എസ് സിക്ക് വിട്ടില്ല. എന്തുകൊണ്ടാണ് ഒഴിവുകൾ പി എസ് സിക്ക് വിടാതെ 10 വർഷമായ താൽക്കാലികക്കാരനെ വേണ്ടി മാറ്റിവെക്കുന്നത്? 6 മാസത്തിന് മുകളിലുള്ള ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള നിയമമുള്ളതല്ലേ? ആ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ടല്ലേ ഈ സർക്കാർ ഇത്രയും ആളുകളെ സ്ഥിരപ്പെടുത്തുന്നത്? ദിനം പ്രതി ക്യാബിനറ്റ് കൂടി പി എസ് സി ഉദ്യോഗസ്ഥർ പി എസ് സിക്ക് വിടാത്ത നിയമനങ്ങളാണ്, അല്ലെങ്കിൽ പി എസ് സിക്ക് വിട്ടാൽ തന്നെ സ്പെഷ്യൽ റൂൾസ് ഉണ്ടാക്കാത്ത സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ വേക്കൻസികൾ ചട്ടം രൂപീകരിച്ചു, പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത്. എന്തുകൊണ്ട് റാങ്ക് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നില്ല? സമാന തസ്തികകളാണെന്ന് പോലും പൊതുപരീക്ഷ വേണ്ട, ഒന്നിച്ച് സമാന തസ്തികകളാണ്, എന്തുകൊണ്ട് കൊടുക്കുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല? സർക്കാരിന് അവിടെയും താൽക്കാലികക്കാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു വേദി മാത്രമാണ് ആകുന്നത്. അവിടെയും 10 വർഷമായ ആളുകളെ വീണ്ടും സ്ഥിരപ്പെടുത്തുന്നു. പി എസ് സിക്ക് വിട്ടിട്ടില്ല എന്നുള്ള ചട്ടപ്പേര് പറഞ്ഞുകൊണ്ട് ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണ് ഇപ്പോൾ കേരളത്തിൽ ഓരോ ഉദ്യോഗാർത്ഥികളും കോടതിയിൽ പോയി ഉത്തരവ് മേടിച്ചുകൊണ്ട് വന്നാൽ പോലും തന്നെ അത് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു, ഹയർ സെക്കൻഡറിയിലെ അധ്യാപകരുടെ ഒഎമാരെ കൊടുക്കണമെന്ന്. അത് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അതിനു പകരം താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ക്യാബിനറ്റിലും ഉണ്ടാകുന്നുണ്ട്. പി മന്ത്രി പറഞ്ഞതുപോലെ അവർക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. 32 വയസ്സിൽ കയറി അവർ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ആളുകളാണ്. ഞങ്ങളും ഇതേ പ്രായത്തിൽ തന്നെ നിൽക്കുന്നതാണ്. ഞങ്ങൾക്കും ഉണ്ട് കുട്ടികളും കുടുംബവും. അവരുടെ വിഷമതകളെ മാത്രം കാണുകയാണ്. ഞങ്ങൾ ഒരു ദിവസം ഓടി വന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി ഇരുന്ന ആളുകളല്ല. കഷ്ടപ്പെട്ട് പഠിച്ച് 6-7 വർഷം പഠിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? താൽക്കാലികക്കാരൻ്റെ സ്ഥിരപ്പെടുത്തുന്ന അവനും അവനോടുള്ള മനുഷ്യത്വമെന്ന്. ഈ യുവജനതയ്ക്കോട് സർക്കാരിന് ഒരു മനുഷ്യത്വപരമായ തീരുമാനം എടുക്കുവാനും കഴിയില്ലേ? കാരണം നമ്മളെ ഒരു വിലയില്ലാത്ത ഒരു മനുഷ്യപ്പറ്റയോടുകൂടിയെങ്കിലും ഒന്ന് കാണുവാനെങ്കിലും ശ്രമിക്കുക. ഞങ്ങൾ തെരുവോരത്ത് സമരം ചെയ്തിരുന്നു. ഒരു നിമിഷം പോലും ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെയ്യുന്നെന്നോ ഇതിൽ എത്രമാത്രം കഴമ്പുണ്ടെന്നോ അതൊന്നും മനസ്സിലാക്കുവാനോ ഇല്ല ഉദ്യോഗാർത്ഥികളെ വിളിച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങളെന്ന് ചോദിക്കുവാനോ ഈ സർക്കാർ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിന് മുന്നേ തന്നെ ഇവർ രാഷ്ട്രീയപരമായി ആരുടെയോ ചട്ടകങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ ചട്ടകങ്ങളായതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഞങ്ങളുടെ എല്ലാ അവസാന പ്രതീക്ഷയായി ഈ റാങ്ക് ലിസ്റ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഒരു ഉദ്യോഗാർത്ഥി മണ്ണെണ്ണ ഒഴിച്ചു എന്ന് പറയുന്നത്, 239 നിൽക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിയുടെ ഭർത്താവാണ്. ആ ഭാര്യയ്ക്ക് ജോലി കിട്ടുവാൻ വേണ്ടി അയാൾ മാക്സിമം ശ്രമിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മാനസികമായി തകർന്നു പോകുമ്പോൾ ചെയ്യുന്നതോ അയാളും ചെയ്തുള്ളൂ. അതിനെ ഒരിക്കലും രാഷ്ട്രീയപരമായി കാണുന്നത് ഏറ്റവും വലിയൊരു ഹീനമായ പ്രവൃത്തിയാണ്. കാരണം ഞങ്ങൾക്കും വേദനയുണ്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കൊപ്പം തന്നെ നിന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങളുടെ കണ്ണുനീരും കൂടെ കാണുക, താൽക്കാലികക്കാരെ കാണുന്നത് പോലെ തന്നെ. ഇല്ലെങ്കിൽ അവർക്ക് 10 എണ്ണം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് 1 എണ്ണം കൊടുക്കുവാൻ തയ്യാറാണ്. കഴിഞ്ഞ സർക്കാർ ഒരിടവേളയ്ക്ക് ശേഷം ശ്രീ ബിജേഷ്.